ആലിമ്യങ്ങൾ ഒരുപാട് ശാരീരിക വൈകല്യങ്ങളുള്ള ആലിമ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളിൽ ഒരുപാടുണ്ട്. അല്ല അറജ് എന്നറിയപ്പെടുന്ന ഇമാമു, അറജ് എന്നാണ് ശരിക്കും മുടന്തെന്ന, കാലിന് മുടന്താണ്, മുടന്തനായ അബ്ദുറഹ്മാൻ ബിൻ ഹുർമുസ് എന്നാണ് അവരുടെ പേര്. പക്ഷേ പണ്ഡിത ലോകത്ത് മുടന്തനായ പണ്ഡിതൻ എന്നറിയപ്പെടുക, അല്ല അറജ് അങ്ങനെ അറിയപ്പെട്ട. ഇവർക്ക് പ്രയാസമൊന്നുമില്ല, ഇവർക്ക് അതിൽ ഒരു പ്രതിഷേധമില്ല. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തവരിൽ അബൂ ഹുറൈറ തങ്ങളുടെ ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഈ അറജ് എന്ന മഹാനാണ്. ഒറ്റക്കണ്ണൻ, ഒരു കണ്ണേ ഉള്ളൂ, അങ്ങനത്തെ ഒരു മഹാനുണ്ട് നമ്മുടെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റാവിയാണ് ആസിം ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ പേരതാ, പക്ഷെ അഹ്വൽ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ എന്റെ മക്കൾക്ക്. അൻ അഹ്വൽ അൻ അനസ് ഇബ്നു മാലിക്കിൻ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുത്തലഖൻ അഹ്വൽ എന്ന് പറഞ്ഞാൽ, ഒറ്റക്കണ്ണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സുലൈമാൻ തങ്ങളാണ്. പക്ഷേ ഹദീസ് പണ്ഡിതനാണ്. ഹമ്മാദ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു, ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു, യാ അല്ലാഹ്, കണ്ണു കാണാത്ത ആളായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു, നാളെയാണ് ഖിയാമത്ത് നാള് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമലിൽ നിന്ന് ഒന്നും പിന്നെ മൂപ്പർക്ക് കൂട്ടാണ്ടാവില്ല. ആ ഫുൾ മാക്സിമത്തിലാണ് ഓടുന്നത്. നമ്മളാണെങ്കിൽ അപ്പം പോയി തസ്ബീസ്കാരം തുടങ്ങൂലേ, നാളെ ഖിയാമത്ത് നാളല്ലോ, എന്നാൽ പിന്നെ നന്നായിട്ട് നിസ്കരിക്കാം, വിത്ര നിസ്കരിക്കാം, തഹജ്ജുദ് ഇന്ന് ഉറക്കില്ല എന്ന് പറയാം, നാളെയാണെന്ന് പറയുന്നത് അല്ലേ. നമ്മളിങ്ങനെ ഒരു ഉറക്കത്തിൽ പോകട്ടോ, ശരിക്കും കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ് നമ്മൾ, നമുക്കത് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഹമ്മാദ് ഇബ്നു സലമ തങ്ങളെ സംബന്ധിച്ച് പറയാൻ, നാളെയാണ് ഖിയാം, ലൗ ഖീല ലഹു ഗദൻ അൽ ഖിയാമ മാ സാദ ഫീ അമലിഹി ഷൈആ. പക്ഷെ കണ്ണു കാണാത്ത മഹാനായിരുന്നു. ഇമാം തുർമുദി എന്ന് കേട്ടിട്ടില്ലേ? തുർമുദി ഇമാം ഹദീസ് പണ്ഡിതൻ, അഫ്ഗാനിയാണ്. അഫ്ഗാനിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും ബോർഡറിലാണ് മഹാന്റെ മക്ബർ ഉള്ളത്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് മഹാന്റെ മഖാമിൽ. ഉസ്ബെക്കിസ്ഥാനിലാണത്, ഒരു 3 കിലോമീറ്റർ പോയ അഫ്ഗാനിസ്ഥാനായി അവിടെ ഉസ്ബെക്കിലാണ്. തിർമിസ്, നാടിന്റെ പേര് തിർമിസ് എന്നാണ്. തുർമുദി, തിർമുസുകാരൻ എന്നാണ് ഇമാമിന്റെ പേര്. അബൂ ഈസ തുർമുദി, ഹക്കീം തുർമുദി എന്ന് പറഞ്ഞ തസൂഫിന്റെ ആലിമ അവിടെ ഉണ്ട്, അവരുടെ മക്കാമ തൊട്ടടുത്ത് തന്നെയാണ്. മഹാനവറുകൾ, ജന്മന കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ച മുഹദ്ദിസാണ് ഇമാം തുർമുദി തങ്ങൾ. എത്ര പേർക്കറിയും ഇമാം തുർമുദി തങ്ങൾ കണ്ണ് കാണാത്ത മഹാനാണ്, ഹദീസ് പണ്ഡിതനാണ്. എത്ര ആയിരക്കണക്കിന് ഹദീസുകളാണ് രേഖപ്പെടുത്തിയത്. അവരൊക്കെ കണ്ണ് എനിക്ക് അല്ല കണ്ണെന്നില്ല, ഞാൻ അവിടെ ഇരിക്കട്ടെ, അങ്ങനെയല്ല. അവർ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, അള്ളാഹുവിന് വേണ്ടി ത്യാഗത്തിന് ഇറങ്ങുകയാണ്.